ഈ വീട് തകർത്തിട്ടേ അടങ്ങുന്നുള്ള വാശിയിൽ വീട്ടിലുള്ളവർ തന്നെ മുന്നോട്ട് പോയാ എന്ത് ചെയ്യാൻ പറ്റും? തിരുത്തേണ്ടത് നന്ദനയല്ല, രോഹിണിയെയാ. അതെത്രയും പെട്ടെന്ന് വേണം താനും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ജോസിനെ കൊല്ലുകയല്ല, രോഹിണിയെ ജോസിനൊപ്പം ജീവിക്കാൻ വിടുകയാണ് വേണ്ടത്. അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും മാനസികമായിട്ട് പൊരുത്തപ്പെടണം. അല്ല, ആരാ ഈ വന്നിരിക്കുന്നേ? ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. വരണോന്ന് തോന്നി വന്നു. സ്കൂളിൽ നിന്ന് ടൂറിന് പോവാന്നും പറഞ്ഞാ വന്നിരിക്കുന്നെ. കള്ളം പറഞ്ഞിട്ട് വരുവാന്ന് പറയുമ്പം അത്രക്ക് മടുത്തു അല്ലേ? അത് പിന്നെ പറയണോ അമ്മച്ചി. അമ്മച്ചി അവിടെ ഉള്ളപ്പോ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരായിരുന്നു, ഇപ്പൊ അതും ഇല്ലാതായി. അവിടെ ഇരുന്ന് ശ്വാസം മുട്ടിയപ്പോഴാണല്ലോ മോളെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഏതായാലും മോള് വന്നത് നന്നായി. എത്ര ദിവസം ഇവിടെ കാണും? അമ്മച്ചി രണ്ടു ദിവസം കഴിയുമ്പോ തിരിച്ചു വരുമെന്നല്ലേ പറഞ്ഞത്? അപ്പൊ നമുക്ക് ഒന്നിച്ചു പോവാം. ആയിക്കോട്ടെ. എന്റെ ജോസുമോൻ ജയിലിൽ നിന്ന് വന്നാ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കോ? നല്ലവരെ തിരിച്ചറിഞ്ഞ് നല്ലവർക്കൊപ്പം നിക്കണം മോളെ, അല്ലെങ്കിൽ ഒരുപാട് കരയേണ്ടി വരും മോക്ക്. ഞാൻ നോക്കാം അമ്മച്ചി. ആ നോക്കാന്നെങ്കിലും പറഞ്ഞല്ലോ, അത്രയും ആശ്വാസം. അല്ല നരൻ എവിടെ? അവന് പുതിയ ഒരു ജീവിതം കിട്ടിയതുപോലെ, സ്വർഗം കിട്ടിയതുപോലെ ഇവിടെ വന്നപ്പം. ഏത് നേരവും പാടത്തും പറമ്പിലുവാ, ശരീരം പോലും നോക്കാതുള്ള അധ്വാനമാ. വല്ലാത്തൊരു മാറ്റം തന്നെയാ നരന്. എല്ലാരും മാറുന്നുണ്ട്, ഓരോരോ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ വരുമ്പോ. ഒരുത്തന് മാത്രമേ മാറ്റങ്ങൾ ഇല്ലാതുള്ളൂ, ഓ ശരത്തെന്ന് പറയുന്ന ദുഷ്ടനും. ഞാനിപ്പോ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയല്ലേ, അതിന്റെ പേരില് കഥകൾ പലതും ഉണ്ടായിട്ടുണ്ടാവും. അവൻ എങ്ങനെ വിട്ടാ ശരിയാവോ മോളെ? അവൻ ആ വീട് കുളം തോണ്ടിയിട്ട് പോവില്ലേ? ഒന്നിച്ചു നിൽക്കേണ്ടവരെല്ലാം തമ്മി തല്ലിച്ച് കൊല്ലാക്കൊല ചെയ്യില്ലേ? ഇതൊക്കെ ആരോട് പറയാനാ? എന്റെ ശബ്ദം ഉയർന്ന അതിനെ അടിച്ചമർത്താൻ അവിടെ ആളുണ്ട്. അവന്റെ വാക്കുകൾ മാത്രം എല്ലാവരും വിശ്വസിക്കും. വിശ്വസിക്കട്ടെ, അവസാനം എന്തായി തീരുമെന്ന് കാണാം. അങ്ങനെ നോക്കിയിരിക്കാതെ അവൻ ആരാണെന്ന് എല്ലാരെയും അറിയിക്കണം. അങ്ങനെ അറിയിക്കാൻ ശ്രമിക്കുമ്പോഴും ആട്ടിപ്പായിക്കല്ലേ എന്നെ എല്ലാവരും. മോളുവാ, നരനെ ഒന്ന് കാണാം. പിന്നെ അറിയത്തില്ലയോ, ഇവിടെ വന്ന് താമസിച്ചിട്ടുള്ള വലിയൊരു രോഹിണി മോള്. ഇപ്പോ നരൻ വലിയ സന്തോഷത്തിലാണെന്ന് പറഞ്ഞു. സന്തോഷാണെന്ന് മാത്രമല്ല, മോചിത പോയതിന്റെ നിരാശ മാറിയതും ഇവിടെ വന്നതിന് ശേഷം. രാവിലെ പറമ്പിലോട്ട് ഇറങ്ങി കഴിഞ്ഞ പിന്നെ മണ്ണിന്റെ അടുത്തൊരു യുദ്ധാ, പിന്നെ ഒന്നിനെ കുറിച്ച് ഓർക്കാനും സമയമില്ല. ആനിക്കണ നിപ്പണ്ട. പത്തറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കണ്ട പറയോ, ഇപ്പോഴും നമ്മുടെ ചെറുപ്പക്കാരക്കാരെ ആരോഗ്യ. ഇനി അവൻ അസുഖം വന്നാ എന്നെ കുറ്റം പറയരുത്. ശരീരം നോക്കാതെയാ വിയർപ്പൊഴുക്കുന്നത്. വിളവെടുപ്പ് നടക്കുമ്പോ ഇവൻ ചെയ്ത പണിയുടെ കൂലി ഞാൻ കൊടുക്കും. എത്ര കാലം ജോലി ചെയ്താലും അമ്മച്ചി, അമ്മച്ചിയോട് ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരമാവുന്ന. അങ്ങനെ ഒന്നും ചിന്തിക്കണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ കേൾക്കിയല്ല. ജോൺമോന്റെ മുറിയിൽ കിടക്കാൻ തന്നെ എന്തൊരു പേടിയായിരുന്നു. അന്ന് ഞാൻ കരുതിയതാ വീട് വിട്ടു പോകുമെന്ന്. ചിന്തിക്കാൻ കഴിയാത്ത സമയത്ത് ചെയ്തതൊക്കെ ഇപ്പൊ ഉള്ളിൽ കിടന്ന് കത്തുക.
അല്ല, രോഹിണിക്ക് എങ്ങനെ ഇത്ര ധൈര്യത്തോടെ ഇങ്ങോട്ട് വരാൻ പറ്റിയേ? ഞാനും അത് ചോദിച്ചു. എന്ന് വെച്ചാ അനിയത്തിയുടെ കൊലയാളിയുടെ വീടല്ലേ ഇത്? ആ കൊലയാളിയുടെ വീട്ടിൽ നിന്നുള്ള മനസമാധാനം എനിക്കിപ്പോ അവിടെ നിന്ന് കിട്ടുന്നില്ല. ഞാൻ ആകെ അവിടെ ഭയന്ന കഴിയുന്ന ശരിക്കും ഒരു ഒറ്റപ്പെടല. അമ്മ, അച്ഛൻ, ആങ്ങള എല്ലാവരും ശത്രുവിനെ പോലെയാ കാണുന്നത്. എന്റെ ലച്ചുമോള് പോലും പറയുന്നു അമ്മയെ വേണ്ടാന്ന്. ശരിക്കും ഒറ്റപ്പെട്ടു പോയി ഞാൻ. പിന്നെ ഇവിടെ വന്ന് രണ്ടു ദിവസം നിന്ന അത്രയും മനസമാധാനം കിട്ടുമെന്ന് കരുതി. സ്കൂളിൽ നിന്ന് ടൂർ പോണെന്ന് പറഞ്ഞ് വന്നത്. എന്റെ അഭിപ്രായത്തില് അമ്മച്ചി നാട്ടിലോട്ട് എത്തിക്കഴിഞ്ഞാ അവിടെ ഒന്ന് രോഹിണി താമസിക്കുന്ന നല്ലത്. അമ്മച്ചി മരുമോളായി കണ്ട മോള, അതുകൊണ്ട് അവസാനം അങ്ങനെയൊക്കെ തന്നെ വന്ന് ചേരും. മോൾ ഈ കുടുംബത്തിലെ മരുമോളാകും. പള്ളിമണി അടിച്ചു. തോമാച്ചന്റെ വാക്ക് സത്യമാവൂന്നാ തോന്നുന്നത്. അല്ല, ഇവിടേക്ക് വന്നറിഞ്ഞാ അവിടെ വീണ്ടും ഭൂകമ്പം ഉണ്ടാവൂലേ? ഉണ്ടാവട്ടെ, തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കുകയല്ലേ. ഇനി എന്തെങ്കിലും ഉണ്ടായിട്ട് ഓരോന്ന് പറയട്ടെ. ഇതുപോലുള്ള പെൺകുട്ടികളെ ഭാര്യയായിട്ട് കിട്ടാൻ പുണ്യം ചെയ്യണം. എന്നാ കിട്ടിയവനോ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയോലെ. അത് ശരിയാ. നന്ദിട്ട് തോന്നുന്നുണ്ടോ രോഹിണി സ്കൂളിന്റെ ആവശ്യത്തിനാ പോയതെന്ന്? എനിക്കും സംശയമുണ്ട്. എന്നാ ഉറപ്പിച്ചു? അയാൾ പോയിരിക്കുന്നത് മറ്റെവിടേക്കുവാ. ഭർത്താവിനോട് കള്ളം പറഞ്ഞിട്ടാണ് പോയതെങ്കിൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? നന്ദ, പറഞ്ഞിട്ട് കാര്യമില്ല ചേർത്തേട്ടാ. ഇനിയിപ്പോ അങ്ങനെയായിരിക്കും അവളുടെ പോക്ക്. നിയന്ത്രിക്കാൻ പറ്റില്ല ആരെക്കൊണ്ടും. ഭർത്താവിനെ വേണ്ടാന്ന് ഒരുവേള തീരുമാനിച്ച അവളെ പിന്നെ തളച്ചിടാൻ പാടാ. എങ്കിലും അറിയാനൊരാകാംക്ഷയുണ്ടോ നന്ദ? രണ്ടു ദിവസം അയാളെ എവിടേക്കാ മാറി നിൽക്കുന്നതെന്ന്? രാവിലെ പോയി വൈകുന്നേരം വന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതങ്ങനെയല്ലല്ലോ. അങ്ങനെ കുടുംബത്തിൽ പറഞ്ഞൊരു പെണ്ണ് എവിടെയെങ്കിലും പോയി താമസിക്കുന്നത് ശരിയാണോ? ആദ്യം നന്ദനൊന്ന് അന്വേഷിക്ക് അയാൾ സ്കൂളിൽ നിന്ന് ടൂറിന് പോയതാണോ എന്ന്. എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് നമുക്ക് നോക്കാം. എന്ത് ചെയ്യാനാ? ഭാര്യ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്ന് നോക്കി നടക്കേണ്ട ഗതികേടില്ലായി ഞാനിപ്പോ. അത് ശരത്തേട്ടൻ ബോൾഡാവാത്തതിന്റെ കുഴപ്പമാണെന്ന് ഞാൻ പറയും. അതെനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇല്ലാത്ത ശീലങ്ങൾ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഇതും എനിക്ക് തിരക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും ഒരു ആകാംക്ഷ. ലച്ചുമോള് തിരക്കുമ്പോഴെങ്കിലും അമ്മ എവിടെയാണെന്ന് പറയണമല്ലോ, അത്രേ ഉള്ളൂ. ഇനിയൊരു ഗുണമുണ്ട് കേട്ടോ, എന്നെ കാണാതിരുന്നാലേ മോളിപ്പോ കരയും നിരാശപ്പെടുകയൊക്കെ ചെയ്യും. അമ്മയില്ലാത്തത് മോളെ ബാധിക്കാറേയില്ല. പൊക്കിൾക്കുടി ബന്ധത്തിന്റെ അർത്ഥമറിയാത്തൊരു കണക്കധ്യാപിക. അയാൾ പഠിപ്പിക്കുന്നത് കണക്ക്, അയാളും കണക്ക്. ഹലോ. ഹലോ സാറേ, നന്ദന. ആ, ഒരു വിവരം അറിയാൻ വേണ്ടി വിളിച്ചതാ. അവിടുത്തെ ടീച്ചേഴ്സ് എവിടെയെങ്കിലും ടൂറിന് പോയോ? ഇല്ലല്ലോ, രോഹിണി ടീച്ചർ രണ്ട് ദിവസത്തേക്ക് ലീവ് പറഞ്ഞിട്ടുണ്ട്. എവിടെയോ യാത്രയുണ്ടെന്നാ പറഞ്ഞത്. എന്താ നന്ദ? ഏയ്, ഒന്നുമില്ല, ഒന്നറിയാൻ വേണ്ടി ചോദിച്ച. ആ, അച്ഛനൊക്കെ സുഖമായിരിക്കുന്നോ? എങ്ങനെ സുഖം ഉണ്ടാവാനാ, അതുപോലല്ലേ വീടിന്റെ അവസ്ഥ. പഴയ പോലെ രോഹിണി ടീച്ചർ ഇപ്പോ ക്ലാസ് എടുക്കുമ്പോ ശ്രദ്ധ മറ്റു പല സ്ഥലങ്ങളിലുമാണ്. അതിൽ ഞങ്ങൾക്ക് അത്ഭുതമൊന്നുമില്ല. അങ്ങനെ ഒരു താളം തെറ്റില്ല അവരിപ്പോ. ഇനിയിപ്പോ സ്കൂളിൽ നിന്ന് പുറത്താക്കിയാലും കുഴപ്പമൊന്നുമില്ല സാർ.
തന്റെ പെങ്ങള് അത്രയ്ക്ക് അങ്ങോട്ട് താഴോട്ട് പോകുന്ന കൂട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മുൻപും ഇതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ പ്രതികൾ തന്റെ ഭാര്യയും വളിയനൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പൊ അതല്ല സ്ഥിതി. അനിയത്തിയുടെ കൊലയാളിയുടെ പിന്നാലെ അവൾ അലയുക. അല്ല, ശരിക്കും അനിയത്തിയുടെ കൊലയാളി ഈ ജോസാർ തന്നെയാണോ? എന്താ സംശയം? അവന്റെ വീട്ടിലല്ലേ എന്റെ പെങ്ങള് തൂങ്ങി നിന്നത്? എന്തൊക്കെയോ പൊരുത്തക്കേട് ഉണ്ട് നന്ദ. താനൊരിക്കൽ ജോസാറിനെ തള്ളിപ്പറയുകയും തന്റെ ഭാര്യ അളിയനെ കൂടെ നിർത്തുകയും ചെയ്തതാ. എന്നിട്ട് അവസാനം താനും തന്റെ അളിയനും കൂടിയാ അയാളെ കൊത്തിയത്. അന്ന് അവൻ മരിക്കണമായിരുന്നു. എന്നിട്ട് പിന്നെ എന്തിനാ ജോസാർ നിരപരാധിയാണെന്ന് നന്ദൻ പറഞ്ഞത്, അയാളോട് പോയി ക്ഷമ പറഞ്ഞത്? അങ്ങനൊരു അബദ്ധം എനിക്ക് പറ്റി. ആ അബദ്ധത്തിന്റെ പേരില്ല ഇന്ന് എനിക്ക് എന്റെ അനിയത്തിയെ നഷ്ടമായത്. നന്ദ, തന്റെ രോഹിണി ചേച്ചി നല്ലവളാ. അവരുടെ സംസാരവും പെരുമാറ്റമൊക്കെ അതാ സൂചിപ്പിക്കുന്നത്. എന്നു മാത്രമല്ല, തന്റെ വീടിന്റെ കൾച്ചറിൽ വളർന്ന ഒരാൾക്ക് അങ്ങനെ തെറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. അത് ശരിയാ. പക്ഷേ ചിലരുമായിട്ടുള്ള കൂട്ടുകെട്ട് നമ്മളെ വഴിതെറ്റിക്കുമെന്ന് പറയാറുണ്ടല്ലോ, അതാ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ജോസിനൊപ്പമുള്ള ജീവിതം രോഹിണിയെ മാറ്റിമറിച്ചു. സത്യം പറഞ്ഞ ശരത്തേട്ടൻ വരരുതെന്ന് പ്രാർത്ഥിച്ച സമയത്താണെന്ന് തോന്നുന്നു ആ പാവം തിരിച്ചെത്തിയത്. അതുകൊണ്ട് അയാളും കിടന്ന് നട്ടം തിരിയ, അന്യപുരുഷന് മനസ്സ് കൊടുത്തൊരു ഭാര്യയുമായി മടുപ്പോടെ ജീവിക്കുക, അതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും ആ ബന്ധം രണ്ടാവാം. ശരത്തേട്ടൻ അയാളുടെ പാട്ടിന് പോകാം, അങ്ങനെ പോകുന്നതിലും അത്ഭുതമൊന്നുമില്ല. ഇപ്പൊ തന്നെ സംഭവിച്ചത് കണ്ടില്ലേ, സ്കൂളിൽ നിന്ന് ടൂറിന് പോവാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോവുക, എന്നാൽ അങ്ങനെ ഒരു ടൂറ് നടന്നിട്ടുമില്ല. പിന്നെ എവിടെയാ അവള് പോയത്? വഴിതെറ്റിപ്പോകുന്ന പെണ്ണാണ് കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. സ്വന്തം പെങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്നറിയാം, എങ്കിലും അജയേട്ടനോട് പറഞ്ഞു പോവുക. ശരിക്കും ഭർത്താവിനെയും കുഞ്ഞിനെയും വഞ്ചിച്ചുകൊണ്ടുള്ളൊരു പോക്ക ചേച്ചിയുടേത്. ഇതിനെല്ലാം കാരണക്കാരനായ അവനെ ഞാൻ തൊട്ടും ആ ബാങ്ക് മാനേജറെ എല്ലാം 100 വട്ടം ആലോചിച്ച് വേണം. ഒരിക്കൽ താൻ കുറ്റവാളിയാക്കുകയും പിന്നെ നിരപരാധിയാക്കുകയും ചെയ്ത ജോസ് ഇവിടെയും നിരപരാധിയാണെങ്കിൽ താൻ ചെയ്ത മഹാപാപത്തിന് പിന്നെ ഒരു പ്രായശ്ചിത്തവും പരിഹാരമാവില്ല. അവള് കാഞ്ഞിരപ്പള്ളി തന്നെ പോകാനാ സാറേ സാധ്യത. എന്റെ കഥകളൊക്കെ തിരിച്ചറിഞ്ഞത് കൊണ്ട് അവനെ പൂർണ്ണമായിട്ടും അവള് നെഞ്ചിൽ കൊണ്ട് നടക്കുക, അതത്ര നല്ല അവസ്ഥയല്ല. എടാ, നീ പോയാലും അവൾക്കൊരു പിടിവള്ളി വേണ്ടേ? എങ്കിലും ജയിലിൽ കിടക്കുന്നവനുമായി അവൾ ഒന്നിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അവനുമായിട്ട് അവൾ അടുത്ത കാലത്തൊന്നും ഒന്നിക്കാൻ പോകുന്നില്ല, അതെനിക്ക് ഉറപ്പാ. റിമാൻഡ് കഴിയുന്നവന് ജാമ്യം കിട്ടില്ലേ? സാധ്യത കുറവാ. ഒരു പെണ്ണിനെ ക്രൂരമായി ബലാത്കാരം ചെയ്ത് കൊന്നുവെന്നാണ് കേസ്. FIR ശക്തമാണ്, അതുകൊണ്ട് പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല. പിന്നെ അവള് കാഞ്ഞിരപ്പള്ളിയിലോട്ട് തന്നെയാണോ പോയതെന്ന് നോക്കണം. നിന്നെ കൊടുക്കാൻ പല വഴികളും നോക്കി നടക്കുന്നവളാ. ഇനി ഏതെങ്കിലും ഉന്നതനെ കാണാൻ പോയതാണെങ്കിൽ ന്യായമായും ഭയക്കണം നീ. എന്തും ചെയ്യാൻ മടിയില്ലാതെ നടക്കുന്നവളാ, അതുകൊണ്ട് ശ്രദ്ധിച്ചേ പറ്റൂ. എനിക്ക് പുലിവാലൊന്ന് ഒപ്പിച്ചു വെക്കല്ലേ, നിന്നെ സഹായിച്ചതിന്റെ പേരില് എന്റെ ജോലി കളയല്ലേ. എന്നെ സഹായിച്ചവരെ ഒന്നും ഞാൻ ഒറ്റുകൊടുക്കാറില്ല. സാർ സാറിന്റെ ബുദ്ധിയിൽ ഉദിക്കുന്ന കാര്യങ്ങൾ ഉപദേശിച്ച് തന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. കാഞ്ഞിരപ്പള്ളിയിൽ അവന്റെ അമ്മച്ചിയുണ്ടല്ലോ, ആള് കാഞ്ഞ വിത്ത. എന്ന് മാത്രമല്ല, അവർക്ക് വലിയ വലിയ ആളുകളുമായി ബന്ധങ്ങളൊക്കെ കാണും. പ്രത്യേകിച്ച് ആ കിളവിയുടെ കെട്ടിയോൻ ഒരു മിലിറ്ററിക്കാരനായിരുന്ന സാഹചര്യത്തിൽ. അതുകൊണ്ട് നീ ഒന്ന് കരുതിയിരിക്കണം, കാഞ്ഞിരപ്പള്ളിയിലേക്കാണോ പോയതെന്ന് നീ കണ്ടെത്തണം. അങ്ങനെ ആകണമെന്നാണ് എന്റെ പ്രാർത്ഥന. എങ്കിൽ ജോസിന്റെ വീട്ടിൽ പോയവളെ എല്ലാവരും വീണ്ടും വെറുക്കും, അതാണ് എനിക്ക് ആവശ്യം.
അവളെ അവളുടെ വീട്ടിൽ നിന്ന് പടിയിറക്കി വിടുന്ന ദിവസം അടുത്തടുത്ത് വരിക. ചുരുക്കി പറഞ്ഞ അവള് തന്നെ അവളുടെ കുഴി തോണ്ടുന്നു, എന്റെ ജോലി എളുപ്പമാക്കുന്നു. ഇതുപോലെ പിടിക്കപ്പെടേണ്ട സാഹചര്യം എന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് കോട്ടയത്തുള്ള ഒരു ഭാര്യ കാരണമായിരുന്നു, ഒരു ക്രിസ്ത്യൻ പെണ്ണ്. അന്നവളുടെ കുടുംബത്തെ കേസിലേക്കും വഴക്കിലേക്കും ഒക്കെ നയിച്ചിട്ട് മറ്റൊരു പ്രശ്നത്തെ കൊണ്ട് എത്തിച്ചിട്ടാ ഞാൻ രക്ഷപ്പെട്ടത്. ഇവിടെയും സ്ഥിതി മറിച്ചല്ല, നിക്കക്കള്ളി ഇല്ലാതെ വന്ന നിലയില്ലാ കയത്തിലേക്ക് മുക്കും ഞാൻ എല്ലാത്തിനെയും. അതിൽ സംശയമൊന്നും വേണ്ട. രോഹിണി ഇന്ന് അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഉണ്ടാക്കിയാണല്ലേ, പിന്നെന്താ ഒന്ന് കഴിക്കാത്തെ? എന്തോ ജോസൂട്ടിന്റെ കാര്യം ആലോചിക്കുമ്പോ ഒന്നും ഇറങ്ങുന്നില്ല. അമ്മച്ചി എപ്പോഴും ഇങ്ങനെ തന്നെ, ആഹാരത്തിന് മുന്നിലേക്ക് വരുമ്പോ ജോസാറിനെ കുറിച്ച് ഓർമ്മ വരും, പിന്നെ ഒന്നും കഴിക്കില്ല. ഇനിയിപ്പോ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അമ്മച്ചി. അല്ല മോളെ, 14 ദിവസം കഴിയുമ്പോ അവ ഇങ്ങ് വരുമെന്ന് വിചാരിച്ചിരുന്നു, എങ്കി ഇപ്പൊ ആ പ്രതീക്ഷയും പോയി. പോയെന്നൊന്നും പറയാൻ പറ്റില്ല. വക്കീലിനെ വിളിച്ചപ്പോ അങ്ങനെയാ പറഞ്ഞത്. അതുപോലെയായിരിക്കും ആ SI FIR തയ്യാറാക്കിയിരിക്കുന്നത്. അയാളും ശരത്തും തമ്മില് അടുത്ത ബന്ധമുണ്ട്. മോചിത ഉണ്ടായിരുന്നെങ്കിൽ ജോസാർ ഒരിക്കലും ജയിലോട്ട് പോകില്ലായിരുന്നു. ജോസാർ പോവാത്തത് മാത്രമാണോ ഈ കൊലപാതകവും നടക്കില്ലായിരുന്നു എന്നുവെച്ചാ എത്രയോ നാള് മുൻപ് തന്നെ ശരത്തിനെ മോചിത പൂട്ടിയനെ. ആ കൊച്ചിനെ അവൻ കൊന്നു കാണുമോ മോളെ? നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലടാ. പിന്നെ നിന്റെ കെട്ടികൾ എവിടെ പോയി? ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു നടന്നപ്പോ നാട് വിട്ട് മോചിത പോയിട്ടുണ്ട്. അതുപോലെ എവിടെയെങ്കിലും മറിഞ്ഞിരിക്കാനെന്ന് പറയാൻ പറ്റൂല. മോചിത മടങ്ങി വരികയാണെങ്കിൽ ആ കുട്ടിക്കും രാഖിയുടെ മരണം ഒരു ഷോക്കായിരിക്കും. ശരത്തിനെ കുറിച്ചെല്ലാം മോചിതയോട് പറയാനിരുന്ന വേളയില ആ മിസ്സിംഗ് ഉണ്ടായത്. അതാ രോഹിണി ഞാൻ ശരത്തിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. SI ആയ മോചിതയെ പോലും കുടുക്കി ആ കീട ഷാജിയുടെ കൂടെ നടന്ന ഒരുത്തനെ ലോക്കപ്പ് ഇട്ട് കൊന്നിട്ട് അത് മോചിതയുടെ തലയിൽ കെട്ടിവെച്ചു, മോചിതയുടെ ജോലി കളയിപ്പിച്ചു. അത്രക്കൊക്കെ ഓരോന്ന് ചെയ്യാവുന്നവനവൻ. രാഖിയുടെ കാര്യത്തിലും സംഭവിച്ചത് അത് തന്നെയാണ്. ആ കൊച്ചിനെ കെട്ടാൻ പോകുന്ന നീരജിനെ ജോസാർ പഠിപ്പിച്ചതാ. അങ്ങനെ വരുമ്പോ ആ കല്യാണം നടന്ന നീരജും രാഖിയും ജോസാറിന്ന് എല്ലാം അറിയുമെന്ന് ശരത്തിനറിയാം. അതുകൊണ്ട് അവൻ ഒരു മുഴം മുന്നേ എറിഞ്ഞു, രാഖിയെ കൊന്നു, ജോസാറിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. അത് പകലുപോലെ സത്യ. ഒരു തെറ്റും ചെയ്യാതെ തെറ്റ് ചെയ്തവർക്കൊപ്പം ജയിലിൽ കിടക്കുന്നതിന്റെ കുഞ്ഞിന്റെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കുമോളെ. പരോപകാരിയായിരുന്നു എന്റെ മോൻ, എല്ലാവർക്കും സഹായിയായിരുന്നു. അവനുണ്ടില്ലെങ്കിലും മറ്റുള്ളവരുടെ വിശ പടക്കണമെന്ന് ചിന്തിച്ചവരായിരുന്നു. എന്നിട്ടും ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അയ്യോ എന്തേലും കഴിക്കാൻ മച്ചേ? ഒന്നും വേണ്ട മക്കളെ. നന്ദനെ വെറുപ്പിക്കാതെ എല്ലാവരും തമ്മിൽ തല്ലിക്ക്. രോഹിണിയുടെ നന്മ കണ്ടിട്ട്
ദൈവം കരുതി വെച്ചതാ ജോസാറിനെ. ജോസ് ജയിലിൽ നിറങ്ങിയാ നിന്റെ ആങ്ങളും ജോസും ഒക്കെ ചേർന്ന് എന്നെ കൊല്ലുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിനുള്ള സാധ്യത കൂടുതലാ.